പ്രകാശമേ മിഴിത്തുറക്കുക വേഗം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. യേശു ശിഷ്യന്മാർക്ക് നൽകുന്ന അന്തിമ ഉപദേശത്തിൻ്റെ ഭാഗമാണിത്. അന്ത്യത്താഴവേളയിൽ യേശുവിൻ്റെ കൂടെ വിരുന്നിരുന്ന ശിഷ്യന്മാർ പരസ്പരം തർക്കിക്കാൻ തുടങ്ങി, തങ്ങളിൽ ആരാണ് വലിയവൻ. യേശു ആസനമായിരിക്കുന്ന മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ശിഷ്യന്മാർ വലുപ്പത്തെക്കുറിച്ചാണ് ചിന്തിക്കുക. അങ്ങനെ വരുമ്പോഴാണ് പറയുന്നത്, വിജാതിയുടെയിൽ വലിയവനാകുന്നത് രാജാക്കന്മാർ വലിയ ശ്രമിക്കുന്നു, പക്ഷേ നിങ്ങൾ അങ്ങനെ ആകരുത്. വിജാതിയുടെയും ക്രിസ്ത്യാനിയുടെയും ചിന്താഗതിയിൽ വ്യത്യാസമുണ്ടായിരിക്കണം. വലിയവനാകാൻ ശ്രമിക്കരുത്. എല്ലാവരും തുല്യരാണ്, സഹോദരങ്ങളാണ്. യേശു ശിഷ്യന്മാർക്ക് നൽകിയ അവർത്താക്കിയത് ശിഷ്യന്മാരുടെ ഇന്നും പ്രശ്നമുണ്ടായിരുന്നു. യേശു പീഡാനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ തങ്ങളുടെ വലുപ്പത്തെ ഇടത്തും വലത്തും ആയിരിക്കണം, ഇങ്ങനെ വലിയ വലുപ്പത്തെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. യേശു താക്കീത് നൽകി, അതും മനസ്സിലായില്ല. ഇന്നും പ്രസക്തമാണ് എല്ലാ മേഖലകളിലും, സാമൂഹിക മേഖലയിൽ, രാഷ്ട്രീയ മേഖലയിൽ, സഭയിൽ പോലും വലിയവനാവേണ്ട ശ്രമം. സ്ഥാനമോഹികൾക്ക് സ്ഥാനമില്ല എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് അധികാരമായില്ല. നമുക്ക് ഒരുപാട് ടൈറ്റിലുകളുണ്ട്, ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. വലിയവനാകാനുള്ള ആഗ്രഹം അത് അപകടകരമാണ് എന്ന് യേശു കൂടെ പഠിപ്പിക്കുകയാണ്. എല്ലാ ജോലിയും എല്ലാ ദൗത്യവും വിലപ്പെട്ടതാണ്. തൂപ്പുകാരനും അതുപോലെ തന്നെ ഡോക്ടറും എല്ലാവരും സമൂഹത്തിന് ആവശ്യമുള്ളവരാണ്. ചെയ്യുന്ന ജോലി എന്തുമാവട്ടെ വിശ്വസ്തയോടെ ചെയ്യുക. ഇപ്പോൾ വലിയവനാകാൻ ശ്രമിക്കുന്നത് അത് ശ്രമിക്കരുത്. വലുപ്പം കാണേണ്ടത് സേവനത്തിലാണ്. സേവനം ചെയ്യുക. ഏറ്റവും ചെറിയ സേവനവും ഏറ്റവും എളിയ സേവനവും വിലപ്പെട്ടതാണെന്ന് ഓർക്കുക. നിങ്ങളിൽ ഏറ്റവും വലിയവനാകാൻ ശ്രമിക്കുന്നവൻ, ആഗ്രഹിക്കുന്നവൻ ഏറ്റവും എളിയവനായിരിക്കണം. ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി കാല് കഴുകിയ മാതൃകയാണ് യേശു എടുത്ത് കാണിച്ചു തന്നത്. ഞാൻ നിങ്ങൾക്ക് മാതൃക നൽകിയിരിക്കുന്നു, അതുപോലെ നിങ്ങളും ചെയ്യണം. അപ്പോഴേ വിനയത്തോടെ സ്നേഹത്തോടെ എല്ലാവരെയും തുല്യരായി കാണാൻ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള മോഹങ്ങൾ ഒഴിവാക്കി എല്ലാവരെയും തുല്യതയോടെ കാണാനുള്ള കൃപ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കണ്ണിനാ